മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. വലിച്ചെറിയൽ മുക്ത കേരളം ശുചീകരണ യജ്ഞത്തിന് മഞ്ചേരിയിൽ തുടക്കമായി. മുള്ളമ്പാറ ജംഗ്ഷനിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നഗരസഭാധ്യക്ഷ VM സുബേദ ഉദ്ഘാടനം ചെയ്തു. നാല് ദിവസം ക്യാമ്പയിൻ നീണ്ടു നിൽക്കും. റോഡരികിലും മറ്റും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സംസ്കാരം നമ്മൾ ഒഴിവാക്കണമെന്ന് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യ വലിച്ചെറിയൽ മുക്ത പരിപാടിയുടെ ഭാഗമായി 26-ാം തീയതി മുതൽ 30-ാം തീയതി വരെ 31-ാം തീയതി വരെ പൊതുജനങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും നഗരസഭയും കൂടി നടത്തുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ ചെയ്തത്. അതായത് വലിച്ചെറിയൽ മുക്ത മഞ്ചേരി നഗരസഭ എന്നാണ് ഇതിന്റെ ഉദ്ദേശം. UG കോളേജിലെ കുട്ടികളും അതുപോലെ തന്നെ ഹരിതകർമ്മസേനയും നഗരസഭയും കൂടിയിട്ടാണ് ഇത് നടത്തുന്നത്. നമ്മൾ നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ വലിച്ചെറിയുന്ന അത് കൂട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ കൂട്ടിക്കിടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണാനുള്ളത്. ഇത് പ്രത്യേകിച്ച് കൂടുതലായിട്ട് വരുന്ന രീതിയിൽ പാമ്പേഴ്സാണ്. നമ്മളെല്ലാ വീടുകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹരിതകർമ്മസേന മുഖേന എല്ലാ വീടിനും പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട്. എങ്കിലും വീണ്ടും വീണ്ടും ഇത് ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നഗരസഭ ദിവസേന നഗരസഭ ഇത് ഒഴിവാക്കുന്നുണ്ട്. ഓരോ ദിവസം വരുന്ന മാലിന്യമാണ് ഇപ്പോൾ ഇവിടെ കാണപ്പെടുന്നത്. നഗരസഭ ഇതിനൊരു സംഘാടക സമിതിയെ നിയമിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഇതുപോലെ വലിച്ചെറിയുകയാണെങ്കിൽ അവരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. മഞ്ചേരി യൂണിറ്റി കോളേജിലെ NCC വളണ്ടിയർമാരും നഗരസഭയ്ക്കൊപ്പം പങ്കുചേർന്നു. ആരോഗ്യ സ്ഥിരസമിതി ചെയർമാൻ മരുന്നൻ മുഹമ്മദ്, വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർമാൻ TM നാസർ, കൗൺസിലർ അഷറഫ് കാക്കെങ്കിൽ, ഹെൽത്ത് സൂപ്പർവൈസർ P അബ്ദുൽ ഖാദർ, ഹെൽത്ത് ഇൻസ്പെക്ടർ CS ബിജു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PV സതീഷ്, T അബ്ദുൽ റഷീദ്, C നസറുദ്ദീൻ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ KP കൃഷ്ണദാസ്, നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ എന്നിവർ സംബന്ധിക്കും. ഈസ്റ്റ് ലൈവ് മഞ്ചേരി.